താഹുസ് ലിറ്റിൽ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഗാർഡൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പുതിയ ഐറ്റമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് അത് ടേബിൾ ടോപ്പിലായാലും അതുപോലെ തന്നെ ഹാങ്ങിങ് പ്ലാന്റ് ആയാലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പ്ലാന്റ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വുഡൻ ബോക്സാണ് ഇന്നത്തെ ഐറ്റം. ഇത്തരം ബോക്സുകൾ നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പക്ഷേ സാധാരണ ഈ ടൈപ്പിലുള്ള വുഡൻ ബോക്സൊക്കെ MDF അതുപോലെ പ്ലൈവുഡ് പോലുള്ള മെറ്റീരിയലുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് കൂടുതലായും നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അത് നമ്മൾ വാങ്ങിച്ച് കുറച്ച് മാസങ്ങൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ കളറൊക്കെ ഫെയ്ഡായി, അതുപോലെ തന്നെ അത് പൊടിഞ്ഞ് നാശമായി പോവുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ നല്ല വുഡ് യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന വുഡൻ ബോക്സുകൾക്കാണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. എന്നാൽ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വുഡൻ ബോക്സ് വർഷങ്ങളോളം നമുക്ക് ഒരു ഡാമേജും കൂടാതെ യൂസ് ചെയ്യാൻ പറ്റുന്നതും എന്നാൽ വളരെ സിമ്പിളായിട്ട് തന്നെ വളരെ ഈസി ആയിട്ട് ആർക്കും വീട്ടിൽ സ്വന്തമായി ഉണ്ടാക്കിയെടുക്കാൻ കൂടെ പറ്റുന്ന തരത്തിലുള്ള ഒരു വുഡൻ ബോക്സാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീടാണ് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ട് ഒരു 1 മന്ത് ആയിട്ടുണ്ട്. പക്ഷേ എഡിറ്റ് ചെയ്യാനോ വോയിസ് ഓവർ കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല. എന്താ വെച്ചാൽ മോനിപ്പോൾ കുറച്ചധികം വികൃതിയും കുസൃതിയൊക്കെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പകൽ മോൻ ഉറങ്ങുന്ന സമയത്താണ് വീട്ടിലെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത്. രാത്രി പിന്നെ മോൻ ഉറങ്ങാനാണെങ്കിൽ ഒരു 11 മണി 11:30 എങ്കിലും ആവും. അതുകൊണ്ട് എഡിറ്റിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാത്തതെന്ന്. അപ്പോൾ വീക്കിലി ഒരു വീഡിയോ വെച്ച് അപ്ലോഡ് ചെയ്തില്ലെങ്കിലും മാക്സിമം ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. ഈ ഒരു വുഡൻ ബോക്സ് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ റീപ്പറുകളാണ്. ഞാൻ ഈ ഒരു ബോക്സ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ടീക്ക് വുഡിൽ 1/2 തിക്നെസ്സും വിട്ടും വരുന്ന റീപ്പറുകളാണ് കേട്ടോ. റീപ്പർ നമുക്ക് എവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡോസിനൊക്കെ ഉള്ള ഗ്ലാസ് വാങ്ങിക്കുന്ന ഷോപ്പുകളിൽ ഇത് അവൈലബിൾ ആണ്. ഇത് 1 ഇഞ്ച് 1.5 ഇഞ്ച് അങ്ങനെ പല സൈസിലുള്ളത് പല ലെങ്ത്തിലും നമുക്കിത് വാങ്ങിക്കാനായിട്ട് പറ്റും. ഇതുപോലത്തൊരു പോട്ട് ഇറക്കി വെക്കാൻ പാകത്തിനുള്ളൊരു വുഡൻ ബോക്സാണ് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പോട്ടിൻ്റെ വിഡ്ത്ത് എത്രയെന്നുള്ളത് നമ്മളൊന്ന് മെഷർ ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് അതിനേക്കാളും ഒരു 1 ഇഞ്ചോ 1.5 ഇഞ്ചോ കൂടുതൽ എടുത്തിട്ട് വേണം നമ്മൾ റീപ്പർ കട്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഈ റീപ്പറുകൾ കട്ടിലർ ജനൽ ഫേർണിച്ചറുകൾ ഒക്കെ ഉണ്ടാക്കുന്ന ഷോപ്പുകളിൽ കൂടുതലായിട്ട് വേസ്റ്റ് ആയിട്ട് വരുന്ന പീസുകളാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്കിത് കളക്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരുപാട് ഷോപ്പീസസ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ ഒരു പഞ്ച് ഓഫ് റീപ്പറുകളായിട്ടാണ് കേട്ടോ നമുക്കിത് വാങ്ങിക്കാനായിട്ട് കിട്ടുക. ഇനി റീപ്പറുകൾ കട്ട് ചെയ്യാനായിട്ട് ആക്സൺ ബ്ലേഡോ വാളോ എന്താ നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചാൽ അത് യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ഒരു ഗ്ലൂ ആണ്. ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഫ്ലെസ്ക്യൂക്കാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്ലൂ ആണ് കേട്ടോ ഇത്. ഈ ഒരു ഗ്ലൂ ആണ് ബോക്സ് ഉണ്ടാക്കുന്നതിൽ മെയിനായിട്ട് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലൊരു സാൻഡ് പേപ്പറാണ് ആ ബോക്സ് ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കിതിന് കുറച്ച് മുള്ളാണികളും കൂടെ വേണം കേട്ടോ. ഇനി നമുക്ക് ഈ പോട്ടിൻ്റെ വിഡ്ത്തൊന്ന് മെഷർ ചെയ്തിട്ട് എത്ര ഇഞ്ചിൽ നമുക്ക് റീപ്പർ കട്ട് ചെയ്യണം എന്നുള്ളതൊന്ന് നോക്കാം. 8.5 ഇഞ്ച് വിഡ്ത്താണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ 1.5 ഇഞ്ച് കൂടി ആഡ് ചെയ്തിട്ട് 10 ഇഞ്ചിലാണ് റീപ്പർ നമ്മൾ കട്ട് ചെയ്യണത്. 1.5 ഇഞ്ചിനെ ആഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. മിനിമം 1 ഇഞ്ചെങ്കിലും ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ റീപ്പർ കട്ട് ചെയ്യാനായിട്ട്. നമുക്ക് കിട്ടിയ മെഷർമെൻറ്റ് ആ റീപ്പറിലൊന്ന് മാർക്ക് ചെയ്ത ശേഷം കട്ട് ചെയ്തെടുക്കുക. നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ ഒരു സൈഡിൽ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു പീസ് വെച്ചിട്ടാണ് നിങ്ങൾ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുന്ന സമയത്ത് അത് തെന്നിപ്പോവാതെ നല്ല കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്യാനായിട്ട് പറ്റും. ശേഷം കട്ട് ചെയ്തെടുത്ത ആ പീസിൻ്റെ 2 അറ്റവും ഇതുപോലെ സാൻഡ് പേപ്പറിൽ ഉരച്ച് നന്നായി സ്മൂത്താക്കി എടുക്കുക. ഈ ഒരു ബോക്സ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ 30 പീസാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിൽ നിന്നൊരു 6 പീസ് എടുത്തിട്ട് ബാക്കി നമുക്ക് മാറ്റി വെക്കാം. ശേഷം അതിലെ 4 പീസുകൾ സെയിം ഡിസ്റ്റൻസിൽ ഇതുപോലെ വെക്കുക.
ബാക്കി വരുന്ന രണ്ട് പീസസ് അതിൻ്റെ രണ്ട് എൻഡിലും ഇതുപോലെ വെക്കണം. ഇനി മുള്ളാണി യൂസ് ചെയ്തിട്ട് ഈ നാല് പീസുകളെയും ഈ രണ്ട് പീസിലോട്ട് കൂട്ടി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത രണ്ട് പീസസ് എടുത്തിട്ട് ഈ രണ്ട് പീസുകളുടെയും രണ്ട് എൻഡിലായിട്ട് മുകളിൽ ഇതുപോലെ വെക്കുക. ശേഷം പ്ലസ് ക്യൂക്ക് അപ്ലൈ ചെയ്ത് അവ തമ്മിൽ യോജിപ്പിച്ചെടുക്കുക. ഈ ഒരു ബോക്സ് ഉണ്ടാക്കാനായിട്ട് ഫ്ലസ് ക്യൂക്ക് യൂസ് ചെയ്താൽ മതി എന്ന് ഹസ്ബൻഡ് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഡൗട്ടായിരുന്നു കേട്ടോ, ഇത് സ്ട്രോങ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ വേസ്റ്റ് ആയിട്ട് വന്ന റീപ്പറിൻ്റെ രണ്ട് പീസുകൾ തമ്മിൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഫ്ലക്സ് ക്യൂക്ക് അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ അത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഒട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ബലം കൊടുത്ത് തന്നെ അതൊന്ന് ഇളക്കിയെടുക്കാനും ശ്രമിച്ചു. പക്ഷേ ഗ്ലൂ ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം അതിൽ നിന്നിട്ട് റീപ്പർ പൊട്ടിപ്പോരുകയാണ്ണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത് നല്ല സ്ട്രോങ് ആണെന്നുള്ള കാര്യവും മനസ്സിലായി. അപ്പോൾ നേരത്തെ പറഞ്ഞ രണ്ട് പീസുകളും പ്ലസ് ക്യൂക്ക് യൂസ് ചെയ്തിട്ട് ഇതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ രണ്ട് പീസുകളുടെയും രണ്ട് എൻഡിലായിട്ട് മുകളിലായി ഇതുപോലെ അടുത്ത രണ്ട് പീസ് വെച്ച് ഗ്ലൂ ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇതുപോലെ ഓരോ രണ്ട് പീസുകളുടെയും എൻഡിലായിട്ട് അടുത്ത രണ്ട് പീസുകൾ വീതം വെച്ച് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ പീസുകളും ഇതുപോലെ ഗ്ലൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഡ്രൈ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മുടെ ബോക്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. റീപ്പറുകൾ തമ്മിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഒട്ടിക്കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ബോക്സിൻ്റെ എല്ലാ സൈഡും സാൻഡ് പേപ്പർ വെച്ചിട്ട് നന്നായി ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കണം. ഇതിപ്പോൾ അത്യാവശ്യം സ്മൂത്തായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോക്സിൻ്റെ ഏകദേശം വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാർണിഷ് ചെയ്തെടുക്കണം. വാർണിഷ് ചെയ്യാനായിട്ട് സ്ലീക്ക് ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാനായിട്ട് ടെർപ്പൻ്റെയും കൂടെ നമുക്ക് വേണം. നമ്മൾ എത്രയാണോ വാർണിഷ് എടുക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഒരു 25% ടെർപ്പൻ്റെയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇത് ബോക്സിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി വാർണിഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ബോക്സിൽ എന്തെങ്കിലും പൊടിപടലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് നന്നായി ക്ലീൻ ചെയ്യുക. ശേഷം ഈ വാർണിഷ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ബോക്സിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്തെടുക്കുക. ഇനി നമ്മൾ ചെറിയൊരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ എക്സസ് ആയിട്ട് വരുന്ന വാർണിഷൊക്കെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ വാർണിഷ് അടിച്ചിട്ടുള്ള ആ ഒരു ഭാഗം നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും. പിന്നെ നമ്മളിത് വെയിലത്ത് വെച്ചിട്ട് നന്നായി ഡ്രൈ ആക്കി എടുക്കണം. നമ്മുടെ വുഡൺ ബോക്സിൽ ഫുള്ളായിട്ട് വാർണിഷ് ഒരു കോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷമുള്ളൊരു ലുക്കാണ് ഇത്. ഇനി ഇത് നന്നായി ഡ്രൈ ആയ ശേഷം സെക്കൻഡ് കോട്ടും അതുപോലെ തന്നെ തേർഡ് കോട്ടും അടിച്ചെടുക്കണം. അപ്പോഴേക്ക് നമ്മുടെ വുഡൺ ബോക്സിന് നല്ല കളറും നല്ല ഷൈനിങ്ങും ഒക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ വെള്ളം നനഞ്ഞാലൊന്നും വേഗം ചീത്തയായി പോവാത്ത നല്ല വുഡിൻ്റെ റീപ്പർ വെച്ചിട്ടുണ്ടാക്കിയ ഈ ഒരു പ്ലാന്റ് ബോക്സ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരുപാട് കാലം നമുക്കിത് ഒരു കേടും കൂടാതെ യൂസ് ചെയ്യാനും പറ്റും. ഇത്തരം റീപ്പറുകൾ വെച്ചിട്ട് വ്യത്യസ്തമായ പല ഐറ്റംസും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ പല ദിവസങ്ങളിലായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തതും വോയിസ് ഓവർ കൊടുത്തതൊക്കെ. അതുകൊണ്ട് തന്നെ എൻ്റെ വോയിസിൽ ഒരുപാട് വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.